സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഈസ്റ്റർ സോഡാപ്പൊടി ചേർക്കാത്ത സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി 250 ഗ്രാം പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വാരി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു ഉപ്പ് തേങ്ങവെള്ളം 2 ദിവസം മുമ്പ് പഞ്ചസാരയിട്ട് പുളിപ്പിക്കാൻ വെച്ചിരുന്നതാണ്. കഴിഞ്ഞ ആഴ്ച അപ്പം ഉണ്ടാക്കിയപ്പോൾ 1 കപ്പ് മാവ് പുളിച്ച മാവ് എടുത്തു വെച്ചിരുന്നു. അതും കൂടെ ചേർത്ത് തേങ്ങ 1 കപ്പ് ചേർത്ത് ആണ് അരച്ചെടുക്കുന്നത്. ഇതാണ് ഇത് പുളിപ്പിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ ചോറ്, ഇതേ അരി തന്നെ വേവിച്ച വൈറ്റ് കളറിന് വേണ്ടി ഇതിൻ്റെ ചോറ് തന്നെ എടുത്തതാണ്. എല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. എല്ലാം പേസ്റ്റ് പോലെ അരച്ചെടുത്തു. തരിയൊട്ടുമില്ല, ഇതേ പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇന്നലെ ദോശമാവ് ഇരുന്ന പാത്രത്തിലേക്ക്, പാത്രം കഴുകാതെ അതിലേക്ക് തന്നെ മാവ് കൈകൊണ്ട് കലക്കി വെക്കുക. പെട്ടെന്ന് പുളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് പുളിച്ചു വരുന്നത്. ഇനി നമുക്ക് മൂടി വെക്കാം. രാത്രിയിൽ കലക്കി വെച്ചതാണ്. 8 മണിക്കൂർ കഴിഞ്ഞു, മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ട, ഇനി ഇതിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഇളക്കി ഒന്ന് നോക്കാം എന്തായി എന്ന്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക. മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് പാൻ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കാം. ഹോൾസ് വരുമ്പോൾ മൂടി വെച്ച് കൊടുക്കാം. അപ്പം റെഡിയായി, നമുക്കിത് എടുക്കാം. വൈകിട്ട് വരെ ഇത് സോഫ്റ്റായിട്ടിരിക്കും. നമുക്ക് അടുത്തും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.